আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। আলহামদুলিল্লাহ ওয়াসসালাতু ওয়াসসালামু আলা সাইয়্যিদুল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন। বহুমান নিরঞ্জ সত্যবিশ্বাসীগণে, আল্লাহু সুবহানাহু ওয়া তাআলা നാം എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. പൗരാണിക മുസ്ലിം കേരളത്തിൻ്റെ സിരാകേന്ദ്രവും വിജ്ഞാനത്തിൻ്റെ വിളനിലവും ചെറിയ മക്ക എന്നു സുപ്രസിദ്ധി നേടിയതുമായ പൊന്നാനിയിലെ വിശ്വപ്രസിദ്ധമായ മഹദൂ കുടുംബത്തിലെ പ്രഥമഗണ്ണിയാണ് ജ്ഞാനസാഗരമായ അല്ലാമ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി റഹിമഹുമുള്ളാഹ്. അല്ലാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നാഫിയ ഇൽമ് ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാൻ. മലബാറിൽ ദീനി പ്രചരണ രംഗത്ത് മുൻനിരയിൽ നിന്നവരും ജാതി മത ഭേദമന്യ എല്ലാവരുടെയും ആദരവിനും സ്നേഹത്തിനും പാത്രിഭൂതരുമായ മഹാനവർകൾ വിവിധ വിഷയങ്ങളിലായി വിജ്ഞാന പ്രദാനങ്ങളായ അനേകം ഗ്രന്ഥങ്ങൾ ലോകത്തിന് കാഴ്ച വച്ചിട്ടുണ്ട്. മഹാനവർകൾ തസവ്വുഫ്, ആത്മീയ സംസ്കരണ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളിച്ചു രചിച്ചതും ലോക പണ്ഡിതന്മാർ ഒന്നടങ്കം അംഗീകരിച്ചതുമായ ഒരു ഗ്രന്ഥമാണ് ഹിദായത്തുൽ അദ്കിയ ഇലാ തരീഖിൽ ഔലിയ. 500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതും അക്കാലത്തും ഇപ്പോഴും പള്ളി ദർസുകളിലും മറ്റു സ്ഥാപനങ്ങളിലെല്ലാം അധ്യയനം നടത്തപ്പെടുന്നതുമായ ശരിയത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, പാശ്ചാത്താപം, പ്രപഞ്ചത്യാഗം, ഹൃദയരോഗത്തിന് പ്രതിവിധി, നിഷ്കളങ്കത തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അദ്കിയ എന്ന കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ കുത്തുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദവീല തങ്ങൾ അവിടുത്തെ തത്വഗർഭമായ കാവ്യത്തിലൂടെ പറയുകയാണ്, പാടുകയാണ്. നഫായിസു ദുററി കിതാബുൽ അദ്കിയ ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസുഫിയ. നഫായിസുദ്ദുറർ, വെളിയങ്കോട് ഉമർ ഖാസി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥവും അദ്കിയ എന്ന കിതാബ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബും ജൗഹറു തൗഹീദ് ഷെയ്ഖ് ഇബ്രാഹീമുൽ ലഖ്ഖാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥവുമാണ്. ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ഹൃദയം തെളിഞ്ഞവരുടെ ഭക്ഷണമാണ്. മഹാനവർകളുടെ ഈ സ്തുതി കീർത്തനം തന്നെ ഇതിന്റെ ആശയഗർഭത്തെ കുറിക്കുകയാണ്. പ്രസ്തുത ഗ്രന്ഥത്തിന് ഗ്രന്ഥകർത്താവിന്റെ
പുത്രനായ അല്ലാമ ഷെയ്ഖ് അബ്ദുൽ അസീസ് മഖ്ദൂം റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്കപ്പുറം മസ്ജിദുൽ ഹറമിലെ മുദരിസായിരുന്ന സയ്യിദ് ബക്കരിൽ മക്കി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മുഹമ്മദ് നവവി റളിയല്ലാഹു അൻഹു എന്നിവർ യഥാക്രമം മസ്ലക്കുൽ അദ്കിയ, കിഫായത്തുൽ അദ്കിയ, സലാലിമുൽ ഫുളലാഹ് എന്നീ അറബി വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതുകയും അവ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായി അച്ചടിച്ചും മറ്റുമെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ വ്യാഖ്യാനമെഴുതി കേരളത്തിലെ പല പണ്ഡിതന്മാരും അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗത്തെ മനസ്സിലാക്കാൻ കിതാബുൽ അദ്കിയ അത്തരം ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് കിതാബുൽ അദ്കിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്തുൽ അദ്കിയ രചിക്കുവാനുള്ള കാരണം മഹാനവറുകളുടെ ഹൃദയത്തിൽ താൻ തസവ്വുമായിക്കൊണ്ടാണോ, അതല്ല കർമ്മശാസ്ത്രവുമായിക്കൊണ്ടാണോ വ്യാപൃതനാവേണ്ടത് എന്ന ഒരു സംശയം ഉദിക്കുകയുണ്ടായി. ആ സമയത്താണ് ഹിജ്റ 914 ഷഅബാൻ 24 ബുധനാഴ്ച രാത്രി മഹാനവറുകൾ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ വന്ന് ഒരാൾ പറയുകയാണ്, ഒഴുകുന്ന വെള്ളത്തിൽ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചവൻ അല്പം മുകളിൽ നിന്ന് ചെരിഞ്ഞു മറുകരയിൽ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് നീന്തിയാൽ അവൻ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് ചേരാൻ സാധിക്കും. വിലങ്ങനെ നീന്തിയാൽ അവൻ തായോട്ട് ഒലിക്കുകയായിരിക്കും. ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയും ഇല്ല. ഇതിൽ നിന്നും മഹാനവറുകൾ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് ചേരാൻ തസവുഫുമായി വ്യാപൃതനാവണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഈ സ്വപ്നത്തിന് ശേഷമാണ് 158 ബൈത്തുള്ള ഈ ഗ്രന്ഥം മഹാനവറുകൾ രചിച്ചത്. മഹാനവറുകൾ കണ്ട ആ സ്വപ്നത്തിൽ വിലങ്ങനെ നീന്തലിനോട് ഫിഖ്ഹിനെയും അല്പം മുകളിൽ നിന്ന് ചെരിഞ്ഞു നീന്തലിനോട് തസവുഫിനെയും ഉപമിക്കാം. കാരണം തസവുഫ് എന്നാൽ അനുവദനീയമായതെല്ലാം പ്രവർത്തിക്കലും അനുവദനീയമല്ലാത്തത് മാത്രം ഉപേക്ഷിക്കലുമല്ല. അനുവദനീയമായത് കാരണമായി അനുവദനീയമല്ലാത്തതിൽ അകപ്പെടുമെന്ന് കണ്ടാൽ പ്രസ്തുത സന്ദർഭത്തിൽ അനുവദനീയമായത് തന്നെ ഉപേക്ഷിക്കൽ തസവുഫിൽപ്പെട്ടതാണ്. അപ്പൊ ഹിദായത്തുൽ അദ്കിയ രചിക്കുവാനുള്ള ഒരു കാരണം നമുക്ക് മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയ ഇൽമ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ അദ്കിയ നമുക്ക് ക്ലാസ് ആരംഭിക്കാം.
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാന്. മഹാനവർകളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാന്. ആമീൻ വറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.